നമസ്കാരം മെട്രോ മാഗ്നി ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത നടനായാണ് തിലകൻ അറിയപ്പെട്ടത്. ഇന്നും തിലകന്റെ കഥാപാത്രങ്ങൾ സിനിമാ ലോകത്ത് ചർച്ചയാകാറുണ്ട്. ചെയ്ത വേഷങ്ങളിലെല്ലാം തിലകന്റെ അഭിനയ മികവ് എടുത്തു പറയേണ്ടതാണ്. നാടകരംഗത്തു നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന തിലകന് അനശ്വരമായ സിനിമകളുടെ ഭാഗമാവാൻ കഴിഞ്ഞു. പെരുന്തച്ഛൻ എന്ന ചിത്രത്തിൽ തിലകൻ ചെയ്ത വേഷം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. മൂന്നാം പക്കം, കിരീടം, ഗോഡ്ഫാദർ തുടങ്ങിയ സിനിമകളിൽ തിലകനിലെ നടൻ തിളങ്ങി. തിലകനെക്കുറിച്ച് സംവിധായകൻ ഷാഫി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പഞ്ചാബി ഹൗസിൽ തിലകൻ അഭിനയിച്ച രംഗത്തെക്കുറിച്ചാണ് റാഫി സംസാരിച്ചത്. പഞ്ചാബി ഹൗസിൽ ഞാൻ കുഴഞ്ഞ ഒരു സ്ഥലമുണ്ട്, തിലകൻ ചേട്ടന്റെ സീനാണ്. മകൻ മരിച്ചുപോയി എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന അച്ഛൻ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ് അവിടെ വന്ന് മകനെ കാണുകയാണ്. ആ ഷോട്ടിൽ എങ്ങനെയായിരിക്കണം പെർഫോമൻസ് എന്ന ചർച്ച നടക്കുന്നുണ്ട്. ഓടി വന്ന് കെട്ടിപ്പിടിക്കാം, കരയാം. ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി ഞാൻ ചെയ്യാം, അതൊന്ന് നോക്ക് എന്ന് പറഞ്ഞു. തിലകൻ ചേട്ടൻ വെറുതെ ഒരു കൈയെടുത്ത് തോളിൽ വെച്ചേയുള്ളൂ, പക്ഷേ നമ്മൾ കരഞ്ഞു, ഷാഫി പറഞ്ഞു. തിലകന്റെ വിയോഗം സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണെന്നും റാഫി വ്യക്തമാക്കി. നെടുപടി വേണുവിന്റെ ചില കഥാപാത്രങ്ങൾ കാണുമ്പോൾ ഈ കഥാപാത്രം ചെയ്യാൻ വേണുവേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട്. ഇന്ദ്രൻസിന് ഇപ്പോൾ ലഭിക്കുന്ന കഥാപാത്രങ്ങൾ വലിയ നേട്ടം തന്നെയാണ്. സുരാജ് വെഞ്ഞാറമൂട് അടക്കമുള്ള നടന്മാർ ദേശീയ അവാർഡ് വരെ വാങ്ങി. കുതിരവട്ട പപ്പു സ്ഥിരം കോമഡി വേഷങ്ങൾ ചെയ്യുമായിരുന്നെങ്കിലും ചില സിനിമകളിൽ ചെയ്ത സീരിയസ് വേഷം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുമെന്നും റാഫി ചൂണ്ടിക്കാട്ടി. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ ഒരു പ്രതികരണം. പഞ്ചാബി ഹൗസിൽ ഹരിശ്രേഷോകൻ അഭിനയിച്ച വൈകാരിക രംഗം നീക്കിയതിനെ കുറിച്ചും റാഫി സംസാരിച്ചു. ഹരിശ്രേഷോകൻ വളരെ ആഗ്രഹിച്ച രംഗമായിരുന്നു അത്, പക്ഷേ അത് നീക്കേണ്ടി വന്നു. സിനിമയിൽ ഹരിശ്രേഷോകൻ ചെയ്ത കഥാപാത്രത്തിന്റെ കോമഡി പരിവേഷത്തെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു. സിനിമയുടെ ദൈർഘ്യവും കാരണമാണ് ഈ സീനുകൾ നീക്കം ചെയ്തതെന്നും റാഫി വ്യക്തമാക്കി. 1998 പഞ്ചാബി ഹൗസ് റിലീസ് ചെയ്തത്. വർഷങ്ങൾക്കിപ്പുറവും ഈ സിനിമ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. ദിലീപ്, മോഹിനി, ഹരിശ്രേഷോകൻ, കൊച്ചിൻ അനീഫ, ജനാർദ്ദനൻ, ജോമോൾ, നീന കുറുപ്പ് തുടങ്ങിയ വലിയ താരനിര പഞ്ചാബി ഹൗസിൽ അണിനിരുന്നു. സിനിമയിലെ കോമഡി രംഗങ്ങൾക്ക് ഇന്നും ആരാധകരുണ്ട്. വർഷങ്ങൾക്ക് ശേഷവും പഞ്ചാബി ഹൗസിലെ രംഗങ്ങൾ പ്രേക്ഷകർക്ക് പ്രിയങ്കരമാണെന്നത് ശ്രദ്ധേയമാണ്. ദിലീപിന്റെ കരിയറിൽ ആരാധകർ ഇന്നും എടുത്തു പറയുന്ന സിനിമയാണ് പഞ്ചാബി ഹൗസ്. സിനിമയിലേക്ക് ആദ്യം നായകനായി പരിഗണിച്ചത് ജയറാമിനെയായിരുന്നു. റാഫി ദിലീപ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമാണ് വോയിസ് ഓഫ് സത്യനാഥൻ. ഹിറ്റ് കൂട്ടുകെട്ടിൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ദിലീപ് വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. ജൂലൈ 28 സിനിമ തിയേറ്ററുകളിലെത്തുന്നത്.